നമസ്കാരം. തളിപ്പറമ്പിനടുത്ത് ചപ്പാരപ്പടവിലെ തലവിൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സാക്ഷാൽ വൈകുണ്ഠനാഥൻ ചതുർബാഹു രൂപത്തിൽ കുടിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പുരാതന കാലത്ത് സിദ്ധ ഋഷി പരമ്പരകൾ നിലനിന്നിരുന്ന പ്രദേശമാണിവിടം. അവരുടെ ഗ്രാമക്ഷേത്രമായിരുന്നു ഇത്. ഏതാണ്ട് 600 വർഷത്തോളമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒഴികെയുള്ള ഭാഗങ്ങൾ തകർന്നുകിടക്കുകയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടെന്നും പിന്നീട് പുനരുദ്ധരിക്കുകയായിരുന്നു എന്നും കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഭൂസ്വത്തുക്കളും അന്യാധീനപ്പെട്ടുപോയി. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നാട്ടിലെ വിശ്വാസികൾ ഒന്നിക്കുകയാണ്. അഷ്ടമംഗല പ്രശ്നവും ബാലാലയ പ്രതിഷ്ഠാകർമ്മവും നടത്തി ഈ മഹാക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി വിശ്വാസികളുടെ സഹായം തേടുകയാണ്. ക്ഷേത്ര ഭാരവാഹികൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഭാവി പരിപാടികളും തത്വമയി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി അംഗം അർജുൻ കെ കെ. തലവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് ചപ്പാരപ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷമായെങ്കിലും തുടർന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പ്രധാനമായ വിഷയം സാമ്പത്തികം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സാധാരണ ഒരു ക്ഷേത്ര ചുറ്റുപാടുള്ള ഒരു നാടല്ല ഇത്. കാരണം വളരെ പരിമിതമായ വിശ്വാസികളായ ആൾക്കാരുള്ളതും അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖല കൂടി ആയതുകൊണ്ട് തന്നെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ വളരെ പരിമിതമാണ്. ഭക്തി ആധ്യാത്മിക വിശ്വാസ സമ്പ്രദായങ്ങളോട് അകന്നു നിൽക്കുന്ന ഒരു സമൂഹം കൂടി ആയതുകൊണ്ട് ഇതുപോലുള്ളൊരു ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുക എന്ന് പറയുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിൽ പോലും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഭഗവാനെ ബാലാലയത്തിലേക്ക് മാറ്റി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ക്ഷേത്രം എന്നതിലുപരി ഒരുപാട് ഋഷിവര്യന്മാരുടെ ജീവസമാധിയുള്ള മണ്ണുകൂടിയാണ് ഈ തലവിലെന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം. യോഗിമാരുടെ സാന്നിധ്യം കൊണ്ട് ഇന്നും പലതരത്തിലുള്ള അനുഭവങ്ങളും ഈ മണ്ണിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുനിയറകളുണ്ട് ഈ ക്ഷേത്ര പരിസരത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ. ഏകദേശം 7 മുനിയറകളും അതിലൊക്കെ ഉപരിയായി ശിവൻമല എന്ന ഒരു പുണ്യകേന്ദ്രം കൂടി ഇവിടെയുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നടന്ന് ഒരു മല കയറിപ്പോയാൽ ശിവൻമല എന്നുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെയും സപ്തർഷികൾക്ക് ഭഗവാൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ അനുഗ്രഹം കൊടുത്ത സ്ഥലമെന്നാണ് അതറിയപ്പെടുന്നത്. ആ ശിലായുഗ സംസ്കാര കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ വന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. അത്തരത്തിൽ ആ ഈ ഒരു പുണ്യസങ്കേതത്തിൽ നന്മയുടെ വശം ചേർന്ന് പോകുന്നവർക്ക് പരിപൂർണ സമർപ്പണത്തോടു കൂടി ഇവിടെ സമർപ്പിക്കുന്ന ഏതൊരാൾക്കും വളരെ നല്ല അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയായിട്ടാണ് മുന്നിലുള്ളത്. ആ ക്ഷേത്ര പുനരുദ്ധാരണം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ സഹായം ഞങ്ങൾക്ക് ലഭിച്ചേ തീരൂ. കാരണം ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമീണ ജനതയിൽ നിന്നും നമുക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ക്ഷേത്ര സമർപ്പണത്തിന് പുനരുദ്ധാരണത്തിന് വേണ്ടി അവരുടെ സിംഹഭാഗവും അവർ സമർപ്പിച്ചു കഴിഞ്ഞു. മുന്നോട്ട് പോകണമെങ്കിൽ ഇനി എന്ത് എന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഈ ഗ്രാമീണ ജനതയെ കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം നയിക്കുന്ന ഗ്രാമീണ ജനതയ്ക്ക് വീണ്ടും അവരുടെ മുമ്പിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് സാമ്പത്തിക സഹായം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടും യുക്തിപരമായി നമുക്കൊരിക്കലും അതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സുമനസ്സുകളായ ക്ഷേത്ര വിശ്വാസികൾ, ഈ വീഡിയോ കാണുന്നവരും ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാരും തങ്ങളാലാവുന്ന അണ്ണാർക്കണലും തന്നാലായത് എന്ന പോലെ അവരവർക്ക് കഴിയുന്ന സമർപ്പണം ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന് തന്നെ ആവശ്യമാണ്. ഇതിനായി എല്ലാ വിശ്വാസികളും ഒറ്റക്കെട്ടായി സഹായ സഹകരണങ്ങൾ നൽകുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.